ഹി ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനിയ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലോട്ട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും പുതിയ വന്നിട്ടുള്ള കൊളാബറേഷൻ ഇവൻറ്റുകളെ പറ്റിയാണ്, അതിലെ ദി ഒരു ഇവൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാലത്ത് ഈ ഒരു കൊളാബറേഷൻ ഇവൻറ്റുകളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഇവൻറ്റ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇവൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ നിന്നും നമുക്ക് നമ്മുടെ ഒരു ഡയമണ്ട് വൗച്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാലത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേയധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് കമൻറ്റ് വഴി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കൊളാബറേഷൻ ഇവൻറ്റിലൂടെ നമ്മുടെ ഒരു പാൻഡ എന്ന് പറയുന്ന ഒരു പെറ്റിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു ഇവൻറ്റിനെ പറ്റിയും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ചാനൽ ആദ്യമായിട്ടാണെന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കണം അതുപോലെ തന്നെ എനേബിളാക്കി വയ്ക്കുക. അത് എനേബിളാക്കി വെച്ചാൽ മാത്രമാണ് ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. സോ ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് അടക്കാം. ആദ്യം തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പാൻഡ പെറ്റിനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഇവൻറ്റിനെ പറ്റി നമുക്ക് പെട്ടെന്നൊന്ന് സംസാരിച്ച് പോകാം. മുൻപ് പറഞ്ഞ പോലെ തന്നെ കാലത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കുറേയധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട്. അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ഇവൻറ്റിലൂടെയാണ് ഈ ഒരു പെറ്റിനെയും അതുപോലെ തന്നെ ആ ഒരു പെറ്റിൻ്റെ ഒരു സ്കിന്നും നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഇവൻറ്റ് കാണാൻ പറ്റും. ഈ വരുന്ന 13-ാം തീയതിയാണ് ആ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കുറേയധികം കൂട്ടുകാർ കമൻറ്റ് വഴി ചോദിച്ചു ഈ ഒരു പെറ്റിനെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തികച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഇവൻറ്റിലൂടെയാണ് ഈ ഒരു പെറ്റിനെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 13-ാം തീയതിയാണ് ഇവൻറ്റ്. അപ്പോൾ എന്തായാലും 13-ാം തീയതി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു മിക്ക കൂട്ടുകാരെയും ഉള്ളൊരു പെറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇല്ലാത്ത കൂട്ടുകാരാണ് കമൻറ്റ് വഴി ചോദിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എബിലിറ്റിയാണ് ഈ ഒരു പെറ്റിനുള്ളത്. അപ്പോൾ എന്തായാലും ഇല്ലാത്ത കൂട്ടുകാർ ഉറപ്പായി ഈ ഒരു ഇവൻറ്റ് വഴി എടുക്കുക. അപ്പോൾ കുറേയധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് കമൻറ്റ് വഴി ചോദിച്ചു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഈ ഒരു ടോപ്പിക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും 13-ാം തീയതി ആകുമ്പോൾ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരും. അപ്പോൾ എന്തായാലും അന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ടോപ്പിക്കിലോട്ട് അടക്കാം. വേറെ നല്ലതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ഇവൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കാലത്ത് നമ്മൾ കൊളാബറേഷൻ ഇവൻറ്റുകളെ പറ്റി സംസാരിച്ചപ്പോൾ ഈ ഒരു ഇവൻറ്റ് ഓപ്പൺ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഇവൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പണിംഗ് പേജൊക്കെ കാണാൻ പറ്റും. ഏകദേശം 2 ദിവസം മുൻപ് നമ്മൾ ഇതേ ഇവൻറ്റിനെ പറ്റി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവൻറ്റ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയൊരു ഇവൻ്റ് ഒന്നല്ല, ഒരു ഡയമണ്ട് വൗച്ചർ മാത്രമേ ഈ ഒരു ഇവൻറ്റിൽ നിന്നും കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇൻ്റർഫേസ്, ഓപ്പണിംഗ് ആയിട്ടുള്ള ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ബെർമുഡ 2.0 എന്ന് പറയുന്ന മാപ്പ് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന കാര്യം എല്ലാ കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്ലാൻ ബെർമുഡ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ട്രെയിലറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം ഒരു പുറത്തുവിട്ട ട്രെയിലറാണ് കാണാൻ പറ്റുന്നത്. ഇനി 2 ട്രെയിലറും കൂടി അവർ അടുത്തായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. 12-ാം തീയതി അതുപോലെ തന്നെ 19-ാം തീയതി ആയിട്ടാണ് 2 ട്രെയിലറും പുതുതായിട്ട് പുറത്തിറക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയൊരു ബാനറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വേറെ ഒന്നല്ല, ഈ ഒരു ഇവൻറ്റ് മുൻപ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുന്ന ഒരു പരിപാടി തന്നെയാണ്. കുറച്ചധികം വീഡിയോകൾ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ കാണുക. ഓരോ വീഡിയോ കഴിയുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ 3-ാമതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് വഴിയാണ് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡയമണ്ട് വൗച്ചർ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും തികച്ചും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തന്നെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് അവർ ചോദിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഷെയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ആ ഒരു ഡയമണ്ട് വൗച്ചർ നമുക്ക് ഇതിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു 50-55 ദിവസം മാത്രമേ ഈ ഒരു ഡയമണ്ട് വൗച്ചർ ഉള്ളൂ. അത് കഴിഞ്ഞ് എക്സ്പയർ ആയി പോകും. നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും പുതിയ ഡയമണ്ട് റോയൽ വന്നിട്ടുള്ള ആ ഒരു ബണ്ടിൽ നമുക്ക് ഈ ഒരു വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി മറിഞ്ഞ് വയ്ക്കുക. ആകെ ഒരു ഡയമണ്ട് വൗച്ചറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് ഇത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചധികം കാർട്ടൂൺ പിക്ചറുകളാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 2 എണ്ണം പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി 3 എണ്ണം കൂടി വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഈ വരുന്ന 12-ാം തീയതി. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. മുൻപ് പറഞ്ഞ പോലെ തന്നെ വെറുതെ സമയം കളയാനായിട്ടുള്ള ഒരു ഇവൻറ്റാണ്. ആകെ കിട്ടുന്നത് ആ ഒരു ഡയമണ്ട് വോച്ചറാണ്. ആ ഒരു ഡയമണ്ട് വോച്ചർ വെച്ചുകൊണ്ടാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ഡയമണ്ട് റോയൽ നമുക്ക് സ്പിൻ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഇതിൽ പങ്കെടുത്ത് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും ഈ ഇവൻറ്റിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഇവൻറ്റിനെ പറ്റി അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ ഒരു പെറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ വന്നാലോ, ഈ വരുന്ന 13-ാം തീയതി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അതിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കണം അതുപോലെ തന്നെ എനേബിളാക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. Baby up with a slow motion crew and we up in our growlings when people change but not us and we just chilling kicking it kissed by the sun could be soaked to the skin in the moss soon I know she got the good vibes when